that dial. അടുത്തായിട്ട് റോജി ചങ്ങനാശ്ശേരിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റോജി ചങ്ങനാശ്ശേരി പല വേദികളിൽ എന്നോടൊപ്പം ഒരുമിച്ച് സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ആൾക്കാരെ റോജിയാണ്. ഗീത നാട് കമ്പനിയെ പറ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കൊച്ചായൻ്റെ കൊച്ചുമകനാണ് റോജി. കോട്ടയം നസീറിൻ്റെ കൂട്ടത്തിൽ വളരെയധികം സ്റ്റേജുകളിൽ പങ്കെടുത്തിട്ടുള്ള റോജിയെ വീണ്ടും ക്ഷണിക്കുന്നു. റോജി ചങ്ങനാശ്ശേരി. നമസ്കാരം എല്ലാവർക്കും. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ല ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇവിടെ വരാനും നിങ്ങളെ കാണാനും ഇങ്ങനൊരു പ്രോഗ്രാമിന് അവസരം ഒരുക്കി തരുന്ന ദൈവ ഈശ്വരന് നന്ദിയും പറഞ്ഞുകൊണ്ട് അല്പം സ്വല്പം മിമിക്രിയും പാട്ടുമായിട്ട് നമുക്ക് ഈ ഓണാഘോഷം അടിച്ചു പൊളിക്കാം. ഏതൊരു പ്രോഗ്രാമിൻ്റെയും വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ട് കൈകൾ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന ആ കൊച്ചു ശബ്ദമാണ്. അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിന് വെടികെട്ട് പൊട്ടുന്ന പോലെ പൊട്ടട്ടെ നല്ലൊരു കൈയടി പ്ലീസ്. താങ്ക് യു. സുപ്രഭയും കൂടെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം എൻ്റെ കൂടെ ധാരാളം പ്രോഗ്രാമിൽ സുപ്രഭ പങ്കെടുത്തിട്ടുണ്ട്. ഞാനൊരു നമ്മുടെ ഈ അടുത്ത കാലത്ത് മലയാളത്തെ വിട്ടു പിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുവാവ അല്ലെങ്കിൽ കാട്ടുകുതിര, മലയാളത്തിലെ തിലകക്കുറി ഒക്കെയായ നമ്മുടെ പ്രിയപ്പെട്ട തിലകൻ ചേട്ടൻ ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടു പിരിഞ്ഞത് കാര്യം നമുക്ക് വിഷമത്തോടെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് പല കഥാപാത്രങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമാണ് കിലുക്കം എന്ന സിനിമയിൽ ആ കഥാപാത്രം. കിലുക്കം എന്ന സിനിമ ഇവിടെ എല്ലാവരും കണ്ടിട്ടുണ്ടെന്നറിയാം ഇല്ലേ? കിലുക്കം കണ്ടിട്ടില്ലേ സിനിമ? അതിൽ ഒരു ചെറിയ സീന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സീനാണ് കിലുക്കം എന്ന സിനിമയിൽ. തിലകൻ ചേട്ടനും ഇന്നസെൻറ്റും കൂടെ ഉള്ള ഒരു രംഗം, വളരെ മനോഹരമായ ഒരു രംഗം. അത് ഞാൻ അവതരിപ്പിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു സഹായത്തിന് ഞാൻ സുപ്രഭ ട്രാവൽ വിഷൻ്റെ വളരെ സജീവ പ്രവർത്തകയാണ്. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ആദ്യം കിലുക്കം എന്ന സിനിമയിലെ തിലകൻ ചേട്ടനെ, തിലകൻ ചേട്ടനും ഇന്നസെൻറ്റും തമ്മിലുള്ള ആ രംഗം ഞാൻ അദ്ദേഹത്തിനുള്ള എല്ലാ ആദരവും ബഹുമാനവും കാത്തു സൂക്ഷിച്ചുണ്ടെന്ന്. എവിടെ? എന്ത് കാറി? എനിക്ക് വിശക്കുന്നു. ഏഴ് ദിവസം ആഹാരം കഴിച്ചിട്ട് അതിന് വീട്ടിൽ വെച്ചു കുളിപ്പിത്തരാൻ വേലക്കാരില്ലായിരുന്നോ? ശവത്തി കുത്തല ജട്ടിയമാനാണ്. ഏമാനല്ലോ താൻ എന്നെ അന്ന് വിളിച്ചത്. സാറെന്ന് വിളിക്കാറുണ്ട്, ജഡ്ജി എന്ന് പറയാറുണ്ട്. ഇത് തെറ്റാ? അല്ല, അന്ന് കാറ് മേടിക്കാൻ പോയി പുള്ളി. താൻ എന്നെ മറ്റെന്തോ പേരാണല്ലോ വിളിച്ചത്. ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കുവോ? എന്താ പറ എന്നാ? എനിക്കത് ഓർമ്മയില്ല. എനിക്കോർമ്മയുണ്ട്, മത്തങ്ങത്തലയാന്ന് വിളിച്ചതല്ലേ. ഇവിടെ ഒറ്റ വരുത്തിയാ ഈ പണി മുഴുവൻ വരുത്തി വെച്ചത്. എനിക്ക് ലോട്ടറി അടിച്ചിന്ന് കള്ളം പറഞ്ഞത്. ഞാൻ കാറും വീടും മേടിക്കുമ്പോ എന്റെ വീട്ടിൽ നിന്ന് വേലക്ക് നിൽക്കാന്ന് പറഞ്ഞു. ഈ മൂന്നേ ചിരിക്കുന്ന കണ്ടില്ലേ? അയ്യേ തേച്ചിരിക്കുന്നു. എന്റെ ഈശ്വര തേവിന്നേച്ചിരിക്കുന്നു. അയ്യേ താങ്ക് യു. നമുക്ക് മലയാള സിനിമയിലെ വളരെ നല്ലൊരു നടനാണ് ജനാർദ്ദനൻ ചേട്ടൻ. ജനാർദ്ദനൻ ചേട്ടൻ്റെ പഴയൊരു ശബ്ദമുണ്ട്. പഴയ ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ മുതലിക്ക് തീറ്റ കൊടുക്കുന്ന സമയത്ത് ജോസ് പ്രകാശിൻ്റെ കൂടെയൊക്കെ സൈഡിൽ വില്ലനായി നിൽക്കുന്ന ആ പഴയ ജനാർദ്ദൻ്റെ ശബ്ദം ഒന്ന് അനുകരിച്ചുകൊണ്ട്. മിസ്റ്റർ തോമസ്, ഇനി ഒന്നും ആലോചിക്കറിയില്ല. അവരെ കൊന്നുകളയുക. ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് അവമ്പിൽ നാശമായിരിക്കുന്നത്. നാളെ നേരെ വിളിക്കുമ്പോൾ അവൻ്റെ കഴുത്തിൻ്റെ വില തല കാണാൻ പാടില്ല. അപ്പോൾ എല്ലാം പറഞ്ഞ മാതിരി ഓർമ്മയിരിക്കട്ടെ. ആ ഇത് പഴയ ശബ്ദം. ഇപ്പോഴത്തെ ശബ്ദം എന്ന് പറയുന്നത് ഹലോ ഇത് ആരാണോ കുരുവിത്തറ വേപിച്ചതാണേ, ഇത് ആരാണോ? വാട്ട് കൺഫ്യൂഷൻ, നോ കൺഫ്യൂഷൻ, സം സ്മോൾ സ്മോൾ ചേഞ്ചസ്.
ഇത് ഇപ്പോഴത്തെ ശബ്ദം. നമുക്ക് പല ചാനലുകളിൽ നല്ല നല്ല അവതാരങ്ങൾ ആങ്കേഴ്സായിട്ട് വരാറുണ്ട്. ഈ ഇപ്പോഴത്തെ ഈ ജനാർദ്ദന ചേട്ടൻ ഒരു യുവർ ചോയ്സ് പ്രോഗ്രാമിലെ ആങ്കറായിട്ട് വന്നാൽ എപ്രകാരം ആയിരിക്കുമെന്ന് നമുക്കൊന്ന് ഭാവനയെ കാണാം. ജനാർദ്ദൻ, യുവർ ചോയ്സ്. ഹലോ മാന്യ പ്രേക്ഷകർക്ക് ഷക്കീല മസാല യുവർ ചോയ്സിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഓ, പിടിച്ചുപോയി പിടിച്ചുപോയി. ആദ്യത്തെ കോള് ആരുടെയാണെന്ന് നോക്കാം. ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? ഞാൻ രാധയാ. ഓ രാധ, രാധ എവിടുന്നാ സംസാരിക്കുന്നത്? ഞാൻ ആലപ്പുഴന്നാ. ഓ, ആകപ്പിഴയാണെന്നോ? അല്ല, ആലപ്പുഴയിൽ നിന്ന് രാധയാ. ഓ, ആലപ്പുഴയിൽ നിന്ന് രാധ. രാധേ, രാധയുടെ ശബ്ദം വളരെ സ്വീറ്റാ. രാധേ, രാധ എവിടെയാ ജോലി ചെയ്യുന്നത്? ഞാൻ സെക്രട്ടേറിയറ്റിലാ. ഓ, സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുന്ന രാധ. എന്റെ രാധേ, എന്റെ സാറേ. ഓ രാധേ, രാധയ്ക്ക് എത്ര കുട്ടികളൊക്കെ? രാധ കല്യാണം കഴിച്ചതാണോ? ഞാൻ കല്യാണം കഴിച്ചു പോയേ സാർ. ഓ, കല്യാണം കഴിച്ചു പോയോ? എന്നാലും സാരമില്ല. എന്റെ രാധേ, എന്റെ സാറേ. രാധേ, രാധയ്ക്ക് എത്ര കുട്ടികളുണ്ട്? എനിക്ക് കുട്ടികൾ രണ്ടുണ്ട്. ഓ, രണ്ട് കുട്ടികളുണ്ടോ? എന്നാലും സാരമില്ല. എന്റെ രാധേ, എന്റെ സാറേ. അതെ, രാധയുടെ ഹസ്ബൻഡ്, അതായത് ഭർത്താവ്, എവിടെയാ ജോലി ചെയ്യുന്നത്? എന്താണ് രാധയുടെ ഹസ്ബൻഡ്, അതായത് ഭർത്താവ്, എവിടെയാ ജോലി ചെയ്യുന്നത്? ഹസ്ബൻഡോ? അത് ഞാൻ തന്നെയാണ് ഹസ്ബൻഡ്. ആ, അപ്പൊ രാധ ഒന്ന് പറഞ്ഞോ. അതെ, രാധ, രാധാകൃഷ്ണൻ. അത് അല്ലാതെ ഞാൻ പെണ്ണാണ്, ഞാൻ ഉത്ത പുരുഷനാ. ഓ, എടാ രാധാകൃഷ്ണ തെണ്ടി, നിനക്ക് ഏത് പാട്ടാടാ വേണ്ടത്? എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് മതി. നിനക്കൊക്കെ ഒന്നും പാട്ടല്ല, നിനക്കൊക്കെ നല്ല പൂട്ടാ വെച്ച് തരാൻ പോകുന്നത്. വെച്ചിട്ട് പോടാ തെണ്ടി. ആ, താങ്ക് യു.